ഡിസൈനിങ്ങിൻ്റെ ഒരു പ്രാധാന്യം നമ്മളിപ്പോഴും അങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു. മലയാളികൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മുടെ കേരളക്കാർ BDS എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ച് കേൾക്കാത്ത ആളുകൾ വരെ ഉണ്ട്. ഇപ്പോൾ ഇതിനു വേണ്ടി 3 എൻട്രൻസ് എക്സാമിനേഷൻസ് നടക്കാറുണ്ട്. സീഡ്, UCED, NID, NIFT 3 അതിലധികം എൻട്രൻസ് എക്സാമിനേഷൻ നടക്കാറുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ പല സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ വീഡിയോക്ക് അതിന് പ്രോപ്പർ റെസ്പോൺസ് ഒന്നും കാണാറില്ല. എനിവേ, വീഡിയോയുടെ ആളുകൾ എത്ര കണ്ടുവന്നതിനപ്പുറം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ ലൈഫിൽ മാറ്റമായാലോ എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒരു തലമുറ ആദ്യം ചിന്തിക്കുന്നത് ഫാഷൻ ടിവിയെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ അതിനെന്തോ ഒരു തരം താഴ്ന്ന ജോലിയായിട്ടൊക്കെ കാണാറുണ്ട്. ഇന്ന് അതല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഡ്രസ്സ്, വാച്ച്, ഓർണമെൻറ്റ്സ്, നിങ്ങൾ ധരിക്കുന്ന ഫുട്വെയർ എല്ലാം ഡിസൈൻ ചെയ്യപ്പെടുന്ന ഒരു ടീം വേണം. പണ്ടത്തെ പോലെയാണോ? ഞാനൊക്കെ ഒരു ഹൈസ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ UP ഒക്കെ പഠിക്കുന്ന സമയത്ത് വളരെ കുറഞ്ഞ മോഡലുള്ള ചെരുപ്പുകളേ ഉള്ളൂ. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഒരുപാട് ചെരുപ്പുകളും ഒരുപാട് തരത്തിലുള്ള ഡ്രസ്സിൻ്റെ മോഡലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നതിന് ആളുകൾ വേണ്ടേ? ഇന്ത്യ പോലെ 130 കോടിയിലൊക്കെ അധികം ജനങ്ങളുടെ രാജ്യത്ത് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഓക്കെ, ഇതിനുണ്ട് എൻട്രൻസ് എക്സാമിനേഷൻസ് ഉണ്ട്, ഒരുപാട് എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ വിളിച്ചിരിക്കുന്ന നിഫ്റ്റാണ്, NIFT. ഇതിൻ്റെ January 3 നമുക്കത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കണ്ണൂർ ഇതിന് ക്യാമ്പസ് ഉണ്ട്, ബാംഗ്ലൂരു, ചെന്നൈ അടക്കം 18 ക്യാമ്പസുകളുണ്ട്. ഇതിൻ്റെ അപേക്ഷ ഫീസ് താരതമ്യേന കുറച്ച് കൂടുതലാണ്, 3000 രൂപയാണ് ജനറൽ കാറ്റഗറിക്കാർക്ക്. ബാക്കി SC ST ഒക്കെ വരുന്ന ആളുകൾക്ക് 1500 രൂപയാണ്. സത്യത്തിൽ ഫാഷൻ ഡിസൈനിൽ തയ്യൽ ജോലിയിലേക്കാണ് പോകുക. ഫിലിം ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, വേറെയുള്ള ഫംഗ്ഷൻസുകളായിക്കോട്ടെ, ഒരുപാട് മേഖലകളിൽ ഇന്ന് ഫാഷൻ ഡിസൈനേഴ്സിന് ഒരുപാട് ആളുകൾക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊക്കെ കോഴ്സുകളാണുള്ളത് നോക്കാം. ഒന്ന് ബാച്ചലർ ഓഫ് ഡിസൈൻ ആണ്, BDS എന്ന് പറയും. 4 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. അതിൽ ഫാഷൻ ഡിസൈനിങ് വരുന്നുണ്ട്, ലെതർ ഡിസൈനിങ്, നമ്മുടെ ബാഗുകൾ, ബെൽറ്റുകൾ, പേഴ്സുകളൊക്കെ പോലെ സംഭവങ്ങളൊക്കെ പല ഡിസൈനിൽ വരുന്നുണ്ടല്ലേ. ബാഗുകളൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ബാഗുകളും കോടിക്കണക്കിന് രൂപയുടെ ഡ്രസ്സുകളൊക്കെ ഒരു സാരിക്ക് തന്നെ 1 കോടി 2 കോടിയൊക്കെയുള്ള സാരികളൊക്കെ അവൈലബിളുള്ള കാലമാണ്. ആക്സസറീസ് പറയണ്ടല്ലോ, ടെക്സ്റ്റൈൽസ്, നിറ്റ് വെയർ ഡിസൈനിങ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻസ്, +2 ഏതുള്ള ആളുകൾക്ക് ഇതിനെ അപേക്ഷിക്കുക എന്നുള്ളതാണ്. പിന്നീട് ബാച്ചലർ ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്, BFTech. 4 വർഷത്തെ കോഴ്സാണെങ്കിൽ അതിൽ നിങ്ങൾ മാത്സും ഫിസിക്സും പഠിച്ചിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. ഓൾമോസ്റ്റ് സയൻസുകാർക്ക് അപേക്ഷിക്കാൻ പറ്റുള്ളൂ. പിന്നെ അതേപോലെ തന്നെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ആൾക്കാണെങ്കിൽ മാസ്റ്റർ ഓഫ് ഡിസൈനിങ് ഉണ്ട്. 2 വർഷമാണ് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ. ഒന്നില്ലെങ്കിൽ ഒരു ഡിഗ്രി, അല്ലെങ്കിൽ NIFTയിലോ അല്ലെങ്കിൽ NID എന്നൊക്കെയുള്ള ഡിപ്ലോമകളായാലും മതി എന്നുള്ളതാണ്. മറ്റൊരു മാസ്റ്റർ ഓഫ് ഫാഷൻ മാനേജ്മെൻറ്റാണ്. ഇതേപോലെ ഡിഗ്രിയോ അല്ലെങ്കിൽ NIFT NID എന്നൊക്കെയുള്ള ഡിപ്ലോമകളിലേക്ക് അപേക്ഷിക്കാം. മാസ്റ്റർ ഓഫ് ഫാഷൻ ടെക്നോളജി ഉണ്ട്, 2 വർഷമാണ്. NIFTയിലെ BFTech അഥവാ ഏതെങ്കിലും BTech അല്ലെങ്കിൽ BFTech ഒക്കെ ഉള്ള ആളുകൾക്ക് പോകാൻ സാധിക്കുന്ന കോഴ്സുകൾ. ഇതൊക്കെ നല്ല സാലറിഡ് കോഴ്സാണ്. കഴിവുണ്ട്, എൻട്രൻസ് എക്സാമിനേഷനൊക്കെ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ കോഴ്സ് കഴിയുമ്പോൾ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂലൊക്കെ പ്ലേസ്ഡായി പോകും. കണ്ണൂരിൽ ഏതൊക്കെ കോഴ്സാണുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാഷൻ ടെക്സ്റ്റൈൽസ്, നിറ്റ് വെയർ ഡിസൈനിങ്, ഫാഷൻ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ അപ്പാരൽ പ്രൊഡക്ഷൻ, ഫാഷൻ മാനേജ്മെൻറ്റ് മാസ്റ്റർ ബിരുദങ്ങളുണ്ട്. ഓരോ കോഴ്സിലേക്കും 34 സീറ്റുണ്ട്. കൂടാതെ കേരളത്തിൽ പാർക്കുന്നവർക്കായി ഓരോന്നിനും 7 സീറ്റ് കൂടുതലും NRI വിദേശികൾക്ക് 3 സീറ്റുണ്ട്. ആകെ 308 സീറ്റാണ് കണ്ണൂരിലെ ധർമ്മശാലയിലുള്ള ഈ ഒരു ക്യാമ്പസിലുള്ളത്. എങ്ങനെയാണ് സെലക്ഷൻ ഒഴിക്കുകയാണെങ്കിൽ, ആദ്യം BDS-നാണെങ്കിൽ ജനറൽ എബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, GAT എന്ന് പറയും. ക്രിയേറ്റീവ് എബിലിറ്റി ടെസ്റ്റ്, CAT. സിറ്റുവേഷൻ ടെസ്റ്റ്. ഇതേപോലെ തന്നെ BFTech GAT A GAT B. BDS ഒപ്റ്റ് ചെയ്യുന്നതിന് GAT A CAT സിറ്റുവേഷൻ ടെസ്റ്റ്. MDS GAT A CAT ഇൻ്റർവ്യൂ. MFTech GAT ഇൻ്റർവ്യൂ. GAT എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റാണ്. CAT എന്ന് പറയുന്നത് കടലാസിലാണ്. സിറ്റുവേഷൻ ടെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മെറ്റീരിയൽസ് തരും, അതുകൊണ്ട് ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തെളിയിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ വരുന്നത് എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈയൊക്കെ അടക്കം ഏകദേശം 60 സെൻറ്ററുകൾ വരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതിൻ്റെയൊക്കെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിൻ്റെ കഴിഞ്ഞ വർഷങ്ങളുടെയൊക്കെ പേപ്പറുകൾ നോക്കുക, മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക, ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ചോദിക്കും നോക്കുക, ഇവിടെ പഠിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തീർച്ചയായിട്ടും അഡ്മിഷൻ കിട്ടുന്നില്ലെങ്കിൽ നല്ലൊരു ബ്രൈറ്റ് ഫ്യൂച്ചറിലേക്ക് എത്തിക്കുകയും ചെയ്യും. താങ്ക് യു.